Hi viewers, Gopus kitchen like a lava to swagam. In the Yanivalia cooking in the night, I love Andrikina, cherry vlog vole, and Vandrikina Karna Valer, Duka, I told her some one die. Prastana Kavi, Sri Ramesan, Niriadanai, other really Duka, I by Covid, Padichamarichu, and another, Sangata Maya Vadivan, an egam, the animal lady, Amada Malayadical to Manasine, Ahla the Pitcher, Urikavi Ednello. A day at the Mumbai Pranam. Covid baris, the Buddha, Milka Singh, Flying Sikh, Narepadana, Parakan Singh, Narepadana, Deho Majello. Adur Dukhara, my Samba, and I live by the dead and die. A death in the Almavin in Nitisha the Mir. Sri Ramesan Nairde, Cinema Garnival, Leniki, Arish Tapatariga, Animana, Achuatan, the Vidana Cinema Chandanamana Kunapundotam. Chandriga Melugia Mani Mutam. A part of Namakalurkum is Tapadangana, Namulu agree in the Rivida than Yan, Nalipundota, Jerry Rivida, Idaka, and Namada Sangalpo. Adwal and Rakwil in Jagasa Silvana Cinema, Origano in Kutrista. Pumukava Dilkal Sneham Vidartuna Pundingala Punubaria. That's why we have a Indian Sri Sangalpathi. We have a Sri Sangalpathi. We have a collection of Bhakti Ganangals. We have a collection of Bhakti Ganangals. We have a collection of Bhakti അതുപോലെ മറ്റൊരു ഭക്തിഗാനമാണ് ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനുരുകുന്നു കർപ്പൂരമായി പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയ സംഗീതമായി ഇതൊക്കെ എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും ഈ ഗാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിയോഗം സംഗീത ലോകത്തിനൊരു തീരാ നഷ്ടം തന്നെയാണ് Amma, go away. 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 Go I'm going to go to the house. I'm going to go to the hybrid. I'm going to go to the hybrid. നല്ല ഓക്സിജൻ സപ്ലൈ അല്ലേ ഗ്രീൻ പ്ലാന്റ്സ് ചുറ്റിനും ഉണ്ടെങ്കിൽ ഓക്സിജൻ സപ്ലൈ നല്ലതായിട്ട് കിട്ടും അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി എയർ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുറ്റത്ത് ഒരു വേപ്പ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇത് ഒത്തിരി രോഗപ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് തരുന്ന ഒരു വൃക്ഷമാണ് ഇതുണ്ടെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി എയർ നടക്കും അതുപോലെ ആന്റിസെപ്റ്റിക് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ ഇതിന് അപ്പോൾ ഇത് ഈ വേപ്പ് വളരെ അത്യാവശ്യമാണ് എല്ലാ വീട്ടുമുറ്റത്തും വരണം വേണ്ടതാണ്
എൻ്റെ തന്നെ ആയിട്ടുള്ള വളങ്ങളാണ്, ജൈവ വളങ്ങൾ. വീട്ടിലെ വെജിറ്റബിൾ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന വളമെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ചുവട്ടിലിട്ടിട്ടാണ് ഈ പൂക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തൊരു രസമാണെന്നറിയോ കാണാൻ. എനിക്ക് വലിയ ഇഷ്ടമായി പൂക്കൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. കോളാമ്പി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉണ്ടായി. ഇത് ഹൈബ്രിഡ് കോളാമ്പിയാണ്, പക്ഷേ നല്ല ഒരു അട്രാക്ഷനാണ്. ഇവിടെ എപ്പോഴും അങ്ങ് തേനീച്ചകളും അതുപോലെ പിന്നെ ഈ പൂമ്പാറ്റകൾ വണ്ടുകളൊക്കെയാണ് ഏത് സമയം. രാവിലെ കിളികൾ ധാരാളം വരുന്നത്. ഇന്ന് ഞങ്ങൾ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് സേമിയ ഉപ്പുമാവാണ്. അതിൽ ആയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ജീരചട്ടിയിൽ ഇതാ കടുക് ഇടുന്നു. അല്പം ഉഴുന്നുപരിപ്പ് ഇടുന്നുണ്ട്. 2 അതിൽ കരിവേപ്പില ഇട്ടു. ഇനി അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നു. സബോള അരിഞ്ഞത് ചേർക്കുന്നു. ഒരു ഇടത്തരം 2 സബോള എടുത്തു. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സേമിയ ഇടാൻ. വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. 1 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതാ നല്ലോട്ട് തിളച്ചിട്ടുണ്ട് ഈ വെള്ളമേ. അപ്പോൾ നമ്മൾ ഈ വറുത്ത ഇത് ഒരു കാര്യം പറയട്ടെ, ഈ സേമിയ വറുത്തതായിരിക്കണം കേട്ടോ, ചെറുതായിട്ട്. ഇതിപ്പോൾ അവൈലബിളാണ്, വറുത്ത സേമിയ കിട്ടുമല്ലോ. അപ്പോൾ അതെടുത്തങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇടുക, ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കരുത്, അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം. ഇടുമ്പോഴേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് അടച്ച് വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ആ വെള്ളം കറക്റ്റാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, അത് പാകമായിട്ട് വരും. ആ ഇത് ദേവ എന്ത് പാകമാറായിട്ടുണ്ട്. 5 മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ. പിന്നെ ഞാൻ 1 കപ്പ് സേമിയ എടുത്തപ്പോഴത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു, കാരണം ഇതൊന്ന് വികസിക്കുമല്ലോ. അത് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇതിലേക്ക് ഞാൻ നല്ല നാളികേരം ചിരകിയത് അങ്ങോട്ട് ഇടുക. ഒരു ചെറിയ കപ്പിന് 1 കപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഇത്തിരി കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ അരച്ച അരിമാവാണ്. ഞാനിതിൻ്റെ പ്രപ്പോസിഷനൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതാ കല്ല് ചൂടായി. നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 തവി മാവ് ഒഴിക്കുന്നു. അത് പരത്തുന്നു. നമ്മൾ വലിയ കല്ലിലാണെങ്കിൽ ഡെവറ കൊണ്ടാണ് പരത്തുന്നത്. നമ്മൾ കാറ്ററിങ്ങിനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പരത്തി. വീട്ടിലാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് അപ്ലൈ ചെയ്യുവാണ്. നെയ്യ് നന്നായിട്ട് നെയ്യ് ഒഴിക്കണം. ഇത് തിരിച്ചിടണ്ട. അങ്ങനെ തന്നെ നമ്മൾ ഇപ്പം നമുക്ക് ഇങ്ങനെ തൊപ്പി പോലെയൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഷേപ്പ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇത് കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു കത്രികയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കത്രിക എടുത്തതാ. ഒരു വശം കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു കൊടുക്കുക. മുറിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് മടക്കിയാൽ മതി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഇതിനെ നമ്മൾ തൊപ്പി പോലെ ആക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വലുതാണ് വലിയ ദോശയായിട്ട് വരും. ഇതാണ് അതിൻ്റെ മാർഗം. എന്നിട്ട് ഉടനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് കുറച്ചുകൂടെ വലിപ്പത്തിലായിരുന്നെ കുറച്ചുകൂടെ പൊക്കി ഇങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് കാണിക്കുക. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക ഒരു വശം. എന്നിട്ട് നമ്മൾ ഒരു വശത്തു നിന്ന് ഇങ്ങനെ മടക്കുക. ചൂടുണ്ട്, സൂക്ഷിച്ച് മടക്കണം. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മടക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ കല്ലിലാകുമ്പോൾ വലിയ ദോശയായിട്ട് ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുമെന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്, അത് ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ഉപ്പുമാവോ
അച്ഛൻ ഒരെണ്ണം കഴിച്ചു കഴിയട്ടോ, എന്നിട്ട് അടുത്തത് കഴിച്ച അഭിപ്രായം പറയാലോ. എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. വീഡിയോ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം.